ബല്ലേ ബല്ലേ സുഹൃത്തുക്കളെ, നിങ്ങൾ ഇതുവരെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തേക്ക്. ഞങ്ങളുടെ പുതിയ വീഡിയോ നോട്ടിഫിക്കേഷൻ കിട്ടാൻ ബെൽ ഐക്കൺ അമർത്താൻ മറക്കരുത്. അടുത്ത കോളനിയിൽ താമസിക്കുന്ന ഹരിസിംഗിന്റെയും അസൻ കോളനിയിലെ ദാൻ പാണ്ഡയുടെയും വയലുകൾ അടുത്തടുത്താണെങ്കിൽ പോലും ഹരിസിംഗിന്റെ പാടം ഹരിതാഭയാർന്ന സമൃദ്ധിയിലാണ്. ദാൻ പാണ്ഡയുടേതാകട്ടെ ഉണങ്ങി വരണ്ടു കിടക്കുന്നു. വീടും വയലും അടുത്തടുത്തായത് കൊണ്ട് തന്നെ രണ്ടുപേരും നല്ല സുഹൃത്തുക്കളാണ്. വീട്ടിലെ കഷ്ടതകൾ കാരണം ദാൻ പാണ്ഡയുടെ ഭാര്യ അന്നു ഹരിസിംഗിന്റെ ഭാര്യ കുമുദത്തെ കണ്ട് കുറച്ച് കാശ് കടം ചോദിക്കാൻ പോയി. മുമ്പ് തന്നെ അറിയാമായിരുന്നു നിന്റെയും നിന്റെ ഭർത്താവിന്റെയും കണ്ണ് എപ്പോഴും എന്റെ ഭർത്താവിന്റെ മേലെ തന്നെയാണെന്ന്. നിങ്ങൾ രണ്ടുപേർക്കും നന്നായിട്ട് അറിയാം എന്റെ ഭർത്താവിന്റെ വിളഞ്ഞ പാടം മൂലം അദ്ദേഹത്തിന്റെ കയ്യിൽ കാശുണ്ടാവുമെന്ന്. അതുകൊണ്ട് നിങ്ങൾ രണ്ടുപേരും പ്ലാൻ ചെയ്ത് ഇങ്ങോട്ട് പൈസ ചോദിക്കാൻ വന്നു. ഈശ്വര, അങ്ങനെയല്ല കുമുദ ചേച്ചി, ഞങ്ങൾ ഒരു പ്ലാനും ചെയ്തിട്ടില്ല. ഞങ്ങളുടെ പാടം വരണ്ടിരിക്കുന്നു. എനിക്കെന്തറിയാം, നിങ്ങൾ ഭാര്യയും ഭർത്താവും കുത്തി ഇരുന്ന് ആ പാടം ഉണക്കിയതായിരിക്കും. കഠിനാധ്വാനം ഒന്നും ചെയ്യണ്ടല്ലോ, ഇവിടെ വന്ന് നേരെ കാശ് ചോദിച്ചാ മതിയല്ലോ. ഇല്ല ഇല്ല ചേച്ചി, ഇല്ല, ഒരിക്കലും ഇല്ല, ഒരിക്കലും ഇല്ല ചേച്ചി. നിർത്ത്, മതി മതി, ഒരു കരച്ചല്. കാര്യം കാണാൻ എന്ത് കള്ളസത്യവും ചെയ്യുന്നവരല്ലേ നിങ്ങള്. പക്ഷെ ഞാൻ ആരാ? ഹരിസിംഗിന്റെ ഭാര്യ. വെറുതെ ഞാൻ ഒരു പൈസ പോലും തരില്ല, മനസ്സിലായോ? അയ്യോ അയ്യോ, പറയ ചേച്ചി, ഞാൻ ചെയ്തു തരാം. എന്താണ് ചെയ്യേണ്ടത്? ആ, ഇത് നല്ലൊരു ചാൻസ് ആണ്. പൈസ കുറച്ച് കൊടുത്ത് എല്ലാ ജോലിയും ചെയ്യിക്കണം. ആ, എന്നാ കേട്ടോ, എന്റെ വീട്ടിലേ ഒരുപാട് ജോലിയുണ്ട്. നോക്കൂ, ജോലി ചെയ്തു കഴിഞ്ഞാൽ ഞാൻ പൈസ തരുന്നതായിരിക്കും. ചെയ്യാം ചേച്ചി, തീർച്ചയായിട്ടും ചെയ്യാം. പക്ഷേ ചേച്ചി, കുറച്ച് പൈസയും കുറച്ച് ആഹാരവും തരുമോ? എന്നാ ശരി, എല്ലാ ജോലിയും ചെയ്യൂ. പാത്രം കഴുകുക, വീട് തുടയ്ക്കുക, ഭക്ഷണം ഉണ്ടാക്കുക, എല്ലാം. ആ, അങ്ങനെ നിനക്ക് പൈസയും കിട്ടും, എനിക്ക് ജോലിയും തീരും. അങ്ങനെ അനു കുമുദയുടെ വീട്ടിലെ എല്ലാ ജോലിയും ചെയ്തു തുടങ്ങി. പക്ഷേ അനു ഓരോ ജോലി ചെയ്യുമ്പോഴും കുമുദം അവിടെ വന്ന് കുറ്റം കണ്ടുപിടിക്കുകയും ചീത്ത പറയുകയും ചെയ്തുകൊണ്ടേയിരുന്നു. നീ ഇവിടെയൊക്കെ വൃത്തിയാക്കിയതല്ലേ? എല്ലാം വൃത്തിയാക്കിയെന്നല്ലേ പറയുന്നത്? ഇത് നോക്കൂ, മുഴുവൻ കുപ്പയാ. ചേച്ചി, ഇതെങ്ങനെ വന്നു? ഞാൻ ഇപ്പോഴും വൃത്തിയാക്കിയതാ അവിടെ. ഇങ്ങനെയാണോ നിന്റെ വീട് വൃത്തിയാക്കുന്നത്? ഇങ്ങനെ കച്ചറയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നിന്റെ വീട്ടിൽ ലക്ഷ്മി ദേവി എങ്ങനെ വരും? നീ പറയുന്നത് കേട്ടിട്ടില്ലേ, കുപ്പയുണ്ടെങ്കിൽ അവിടെ ലക്ഷ്മി വരില്ല, അശ്രീകരം. എന്റെ വീട് നന്നായിട്ട് വൃത്തിയാക്കി വെക്കണം, എന്റെ വീട്ടിൽ ലക്ഷ്മി വരേണ്ടതാണ്. ശരി ചേച്ചി. അനു പാത്രങ്ങൾ കഴുകിക്കൊണ്ടിരിക്കുകയാണ്. കഴുകി കഴുകി അവൾ തളർന്നുപോയി. അപ്പോൾ കുമുദം അവിടേക്ക് വന്നു. അവൾ പാത്രമെടുത്തു നോക്കി പരിശോധിച്ച് തന്റെ കയ്യിൽ വച്ചിരുന്ന മഞ്ഞൾ ആ പാത്രത്തിൽ തേച്ചു പിടിപ്പിച്ചു. ഇവിടെ നോക്കൂ, ഇങ്ങനെയാണോ പാത്രങ്ങൾ കഴുകുന്നത്? സാമ്പാറിലെ മഞ്ഞൾ അങ്ങനെ തന്നെ ഇതിലിരിക്കുന്നു. ചേച്ചി, ഞാൻ ഇപ്പോഴാണ് ഭംഗിയിൽ വൃത്തിയാക്കി വെച്ചത്. ശരിക്കും? ഓ, അത് ശരി. അപ്പൊ ഞാനാണ് തേച്ചു വെച്ചത് അല്ലേ? അങ്ങനെയല്ല ചേച്ചി, ഞാൻ അങ്ങനെയല്ല പറഞ്ഞത്. ചോദിച്ചതിന് നിന്റെ ഉത്തരം ഇങ്ങനെയാണെങ്കിൽ നോക്കുക അണ്ണു, ജോലി ശരിക്കും ചെയ്യാണെങ്കിൽ ചെയ്യൂ, ഇല്ലെങ്കിൽ പുറത്തേക്ക് പോകൂ. വേണ്ട ചേച്ചി, വേണ്ട, ഞാൻ ശരിക്കും ചെയ്യാം. നോക്കുക അണ്ണു, വൃത്തിയായി ജോലി ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്തോളൂ, ഇല്ലെങ്കിൽ എന്റെ കുട്ടികളുടെ അച്ഛനോട് ഞാൻ ഇതൊക്കെ പറയും. പിന്നെ അങ്ങോട്ട് വേണ്ടെന്ന് പറഞ്ഞാൽ എന്നോട് ചോദിക്കരുത്. ക്ഷമിക്കണം ചേച്ചി, എന്റെ തെറ്റ് തന്നെയായിരിക്കും, ഞാൻ പറയാൻ പാടില്ലായിരുന്നു. അതിനുശേഷം അനു തുണി അലക്കാൻ പോയി. അവിടെയും കുമുദം വന്നു. അലക്കിയിട്ട വസ്ത്രങ്ങളിൽ അവൾ എന്തോ തേച്ചു പിടിപ്പിച്ചു, ഏതോ ഒരു കറ. എന്നിട്ട് ചോദിച്ചു, എടോ എന്തായത്? ഇങ്ങനെയാണോ തുണി കഴുകുന്നത്? നോക്കൂ നോക്കൂ, അഴുക്ക് അങ്ങനെ തന്നെ ഇരിക്കുന്നു. അഴുക്കോ? ഇത് എവിടുന്ന് വന്നു? ഞാനാണ് കൊണ്ടുവന്ന് തേച്ചത്. അങ്ങനെയല്ലേ ഇപ്പൊ പറയാൻ പോകുന്നേ? അല്ല അല്ല, അങ്ങനെയല്ല ചേച്ചി. അങ്ങനെയല്ലെന്നോ? ഒരു ജോലിയും ശരിക്കും ചെയ്യാൻ അറിഞ്ഞൂടാ, ഒരു വൃത്തിയുമില്ല. നിനക്കിതൊന്നും അറിഞ്ഞൂടെ? അഴുക്ക് തുണി ഉടുത്ത് നടന്നാൽ ലക്ഷ്മി നമ്മുടെ അടുത്തേക്ക് വരില്ലെന്ന്. ദാരിദ്ര്യം വരും, ദാരിദ്ര്യം. വെറുതെയല്ല ദാൻ പാണ്ഡയുടെ വീട്ടിൽ നിന്നും ദാരിദ്ര്യം മാറാത്തത്, വെടിപ്പും വൃത്തിയും ഒന്നുമില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നന്നായി പാത്രം കഴുകി വൃത്തിയാക്കി തുണി അലക്ക്. ശരി ചേച്ചി. വൈകുന്നേരമായപ്പോഴേക്കും അനു ആ വീട്ടിലെ എല്ലാ ജോലിയും ചെയ്ത് ആഹാരവും എടുത്തുകൊണ്ട് വീട്ടിലേക്ക് പോകാൻ ഒരുങ്ങി. ഉടനെ അവിടെ വന്ന് കുമുദം ഇങ്ങനെ പറഞ്ഞു, ഏ അണു, അവിടെ നിൽക്കൂ. ഭക്ഷണം എടുത്തോണ്ട് പോകുന്നതിന്റെ കൂട്ടത്തിൽ വേറെ വല്ല സാധനം ഉണ്ടോ നോക്കട്ടെ. ഇവിടെ വരൂ, അതിങ്ങ് താ. ഞങ്ങൾ എന്ത് കട്ടെടുക്കാനാണ് ചേച്ചി?
എന്ത് അവിടെ നിൽക്ക്, അന്നത്തിന് വകയില്ലാത്ത വീട്ടിലെത്തല്ലേ ദരിദ്രവാസികള്. ഇങ്ങത്താ. എന്റെ അമ്മേ, 5 ചപ്പാത്തിയാ, 4 ദിവസത്തേക്ക് 4 ചപ്പാത്തി പോരടി. ഒന്നിവിടെ വെച്ചിട്ട് പോ, പോപ്പോ ഈ 2 ചപ്പാത്തി മതി. ഈ ദരിദ്രവാസികൾക്ക് ഇതാ പ്രശ്നം, കുറച്ചേ സമ്പാദിക്കുള്ളൂ, പക്ഷെ നന്നായിട്ട് അങ്ങ് വിഴുങ്ങും. ഭക്ഷണം എടുത്തുകൊണ്ട് പോകുമ്പോൾ അനു വളരെ ദുഃഖിതയായിരുന്നു. ഇക്കാര്യങ്ങൾ അവൾ ഭർത്താവിനോട് പറഞ്ഞു. നാളെ മുതൽ നീ കുമിതം ചേച്ചിയുടെ വീട്ടിലേക്ക് ജോലിക്ക് പോകണ്ട, മനസ്സിലായില്ലേ? ഇതുവരെയും നമ്മൾ അങ്ങനെ കഴിഞ്ഞു പോയില്ലേ, ഇനി അങ്ങനെ തന്നെ പോവും. അതൊക്കെ പോട്ടെ, ഞാൻ പരിശ്രമിച്ചോണ്ടിരിക്കുകയല്ലേ, കേട്ടാ തോന്നും ഞാൻ വെറുതെ ഇരിക്കും. ഇങ്ങോട്ട് നോക്കൂ, ഭക്ഷണം കഴിച്ചിട്ട് പോകൂ. താൻ പറഞ്ഞ കേട്ട ശേഷം ഈ ഭക്ഷണം കഴിക്കാൻ എനിക്ക് മനസ്സേ വരുന്നില്ല. ഞാൻ അവിടെ നടന്ന എല്ലാ കാര്യങ്ങളും പറയാൻ പാടില്ലായിരുന്നു. പട്ടിണിയോടുകൂടി പോകുന്നത് കണ്ടില്ലേ, അദ്ദേഹം ഇല്ലാതെ എനിക്ക് എങ്ങനെ ഭക്ഷണം കഴിക്കാൻ പറ്റും. ദുഃഖിതയായ അനു വീട്ടിൽ നിന്നും പുറത്തേക്കിറങ്ങി നടന്നു. വീടിനടുത്ത് വെച്ച് അവൾ ആ മുത്തശ്ശനെ കണ്ടു. അദ്ദേഹം ചോദിച്ചപ്പോൾ വീട്ടിലെ കാര്യവും കുമുദത്തിന്റെ വീട്ടിലെ കാര്യങ്ങളും എല്ലാം അവൾ പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഏ ഇതിൽ ഇത്രയും വിഷമിക്കാൻ എന്തിരിക്കുന്നു കുഞ്ഞെ, ശരി നീ ഒരു കാര്യം ചെയ്, എന്റെ സ്റ്റോർ റൂമിലെ കുറച്ച് വളം ചേർത്ത മണ്ണുചാക്കുകളുണ്ട്, അതിന്ന് കുറച്ച് മണ്ണെടുത്ത് കൊണ്ടുപോയി നീ നിന്റെ വയലിലെല്ലാം വിതർക്ക. നിന്റെ വയലിന് മുമ്പത്തേക്കാളും കുറേ വിളവ് കിട്ടും. അതിൽ നിനക്ക് വേണ്ടുന്ന പച്ചക്കറികളും പഴങ്ങളും എല്ലാം ഉണ്ടാക്കാൻ പറ്റും, വേഗം പോവും. മുത്തശ്ശന്റെ സ്റ്റോർ റൂമിൽ നിന്ന് വളവും വിത്തുകളും കൊണ്ടുവന്ന് അവൾ തന്റെ പാടത്ത് വിതച്ചു. 2-3 ദിവസം കൊണ്ട് അവരുടെ പാടങ്ങൾ വിളഞ്ഞ് കനിഞ്ഞു നിന്നു. അതൊക്കെ വിറ്റ് അവർക്ക് ഒരുപാട് പണം കിട്ടി. ഇതൊക്കെ കണ്ടപ്പോൾ കുമുദത്തിന്റെ കണ്ണുകൾ പുറത്തേക്ക് തുറച്ചു വന്നു. ഇതെന്ത് കഥ, ഇന്നലെ വരയ്ക്കും എന്റെ വീട്ടിലെ അടിച്ചു തെളിക്കാരിയായി ജോലി ചെയ്തിരുന്ന ആ അന്നുവാണോ ഇത്? ഇന്ന് മഹാറാണി പോലെ എങ്ങനെയായി? ഏ അന്നു, നീ ഇന്ന് എന്തുകൊണ്ട് ജോലിക്ക് വന്നില്ല? ഇത് ചോദിച്ച ശേഷമാണ് അവൾക്ക് കാര്യം മനസ്സിലായത്. അവൾ ഇങ്ങനെ ആലോചിച്ചു, ആ മുത്തശ്ശന്റെ സ്റ്റോർ റൂമിലെ വളം ഉപയോഗിച്ച് അവൾക്ക് പണക്കാരിയാകാമെങ്കിൽ എന്തുകൊണ്ട് എനിക്കായിക്കൂടാ? ഉടനെ കുമുദം ആരോടും മിണ്ടാതെ മുത്തശ്ശന്റെ സ്റ്റോർ റൂമിൽ പോയി വളം കട്ട് തന്റെ പാടത്ത് വിതറി. പക്ഷേ കുറച്ച് ദിവസം കഴിഞ്ഞു നോക്കിയപ്പോൾ അവളുടെ പാടം മുഴുവൻ കരിഞ്ഞു പോയിരുന്നു. അവൾ കരഞ്ഞുകൊണ്ട് അന്നുവിന്റെ അടുത്തെത്തി. അയ്യോ അന്നു, നിന്റെ കഷ്ടകാലത്ത് ഞാൻ നിന്നെ സഹായിച്ചില്ലേ, ഇനിയിപ്പോ എന്റെ കഷ്ടകാലത്ത് നീ എന്നെ സഹായിക്കൂ അന്നു, എന്റെ അന്നു. അയ്യോ എന്റെ പാടം മുഴുവൻ കരിഞ്ഞു പോയി അന്നു. അന്നു നിന്റെ കുമുദം ചേച്ചിയെ സഹായിക്കടി അന്നു, അന്നു അന്നു. നോക്കൂ ചേച്ചി, എനിക്ക് എന്ത് സഹായം ചെയ്യാൻ പറ്റും? നമ്മുടെ മുത്തശ്ശന് തീർച്ചയായിട്ടും ചേച്ചിയെ സഹായിക്കാൻ പറ്റും. രണ്ടുപേരും മുത്തശ്ശനെ കാണാൻ പോയി. ഇവർ പറഞ്ഞത് കേട്ട ശേഷം മുത്തശ്ശൻ ഇങ്ങനെ പറഞ്ഞു, എന്റെ കുമുദം കുഞ്ഞെ, ഇതെല്ലാം നിന്റെ അത്യാഗ്രഹത്തിന് കിട്ടിയ നല്ല പണിയാണ്. നിനക്ക് എന്റെ അടുത്ത് വന്ന് ചോദിക്കാമായിരുന്നില്ലേ, നീ കക്കുന്ന വെപ്രാളത്തിൽ തെറ്റായ മണ്ണ എടുത്തിട്ട് പോയത്. അത് വയല് കൊയ്ത ശേഷം ബാക്കിയുള്ള കച്ചി അത് കത്തിക്കാനുള്ള മണ്ണാണ്. നീ പണം സമ്പാദിക്കാനുള്ള തിടുക്കത്തിൽ കൂടുതൽ പണം നഷ്ടപ്പെടുത്തി എന്നതാണ് അതിന്റെ സത്യം. എന്നോട് ക്ഷമിക്കൂ മുത്തശ്ശ, ഒരു പക്ഷേ ഞാൻ അന്നുവിനോട് ചെയ്ത ദ്രോഹങ്ങൾക്കായിരിക്കും ഭഗവാൻ എനിക്ക് ഈ ശിക്ഷ തന്നത്. ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞാൽ എന്റെ ഭർത്താവ് എന്നെ ശിക്ഷിക്കും തീർച്ച. എന്നെ രക്ഷിക്കൂ, എന്നെ രക്ഷിക്കൂ മുത്തശ്ശ. കാര്യങ്ങൾ അറിഞ്ഞ മുത്തശ്ശൻ കുമുദത്തിനും ആ വളം നൽകി അവളുടെ പാടത്തെയും രക്ഷിച്ചു. ഇത് കണ്ടപ്പോൾ കുമുദം സന്തുഷ്ടയായി. ആ മുത്തശ്ശൻ ഇങ്ങനെ പറഞ്ഞു, ഒരു കാര്യം ഓർമ്മിക്കൂ കുഞ്ഞെ, സുഖവും ദുഃഖവും വെളിച്ചവും നിഴലും പോലെയാണ്. ഇന്ന് എന്റെ മേലെയാണെങ്കിൽ നാളെ നിന്റെ മേലെയായിരിക്കും. അതുകൊണ്ട് അന്യന്റെ ദുഃഖം കണ്ട് സാഹചര്യം നോക്കി മുതലെടുക്കാൻ ശ്രമിക്കരുത് കേട്ടോ, അല്ലെങ്കിലേ നിന്റെ ഈ ദുഃഖത്തിന്റെ കാഠിന്യം നിന്റെ വയലെരിച്ചതുപോലെ നിന്നെയും ചുട്ടെരിക്കും.